بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകൾ മുഴുവനും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ നിന്നുള്ള 22-ാമത്തെ നോമ്പിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഇന്നത്തെ പ്രത്യേകത, ഈ ദിവസം 23-ാം രാവിലെ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല രാവ് കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നാമൊക്കെ മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും, ഏതൊരു വിഷയം കണ്ടാലും അത് നല്ലതാണെങ്കിൽ അത് കൈക്കൊള്ളാനും, ചീത്തയാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രത്യേക കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ജീവികളെ പോലെ ഒരു അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ട മനുഷ്യരല്ല നാം ഒന്നും. നമുക്ക് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ സ്വർഗമാകുന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാനാവും. അതിനുതകുന്ന കർമ്മങ്ങൾ മാത്രമേ, അതിനുതകുന്ന സംസാരങ്ങൾ മാത്രമേ, അതിനുതകുന്ന നോട്ടങ്ങൾ മാത്രമേ മനുഷ്യരായ നമ്മൾ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റുള്ളതെല്ലാം ഷൈത്താന്റെ റൂട്ടുകളാണ്. ഷൈത്താന്റെ റൂട്ടുകൾ നാം എന്തൊരു നല്ല വഴിയിലേക്ക് തിരിയുന്നോ ആ വഴിയിൽ നിന്ന് നമ്മളെ മാറ്റുന്ന പണിയാണ് ഷൈത്താൻ ഏറ്റെടുത്തിട്ടുള്ളത്. അവനെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്താക്കിയപ്പോൾ തന്നെ അവൻ അവിടുന്ന് അസ്മ ചെയ്തു പോന്നത്, ഞാൻ അടിമകളായ നിന്റെ അടിമകളെ എല്ലാവരെയും ഞാൻ വഴി പിഴപ്പിക്കും എന്ന് അവിടുന്ന് അവൻ ഉറപ്പിച്ചു പോന്നതാണ്. അതുകൊണ്ട് തന്നെ തടീച്ചക്ക് നമ്മൾ വഴിപ്പെടാതെ, അവന്റെ ഇച്ഛക്ക് നമ്മൾ വഴിപ്പെടാതെ അല്ലാഹു
അവിടുത്തെ റസൂലും പറഞ്ഞ രൂപത്തിൽ നാം ജീവിക്കുമ്പോൾ സ്വർഗമാകുന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാനാവും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മനസ്സ് നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള രാജാവാണ്. ആ രാജാവിൻ്റെ പ്രജകളാണ് നമ്മുടെ അവയവങ്ങളൊക്കെ. നമ്മുടെ കൈകാലുകളും നമ്മുടെ കണ്ണുകളും കാതുകളും ഒക്കെ ആ രാജ കൽബാകുന്ന രാജാവിൻ്റെ പ്രജകളാണ്. നമ്മുടെ കൽബ് നന്നായാൽ നമ്മുടെ അവയവങ്ങളൊക്കെ നന്നാവും. കൽബ് എന്തിലേക്കാണോ നമ്മളെ തിരിക്കുന്നത്, ആ തിരിക്കുന്നതിലേക്കാണ് നമ്മുടെ അവയവങ്ങളൊക്കെ നീങ്ങുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബ് നന്നായിരിക്കണം. നമ്മുടെ കൽബ് നന്നാകാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, പരിശുദ്ധമായ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഇസ്തിഫാർ വർദ്ധിപ്പിക്കുക, ഇങ്ങനെ നമ്മുടെ കൽബ് നന്നായി തീരാൻ നമുക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം നാം തേടിപ്പിടിച്ച് നമ്മുടെ കൽബ് നമ്മൾ നന്നാക്കിയിരിക്കണം. എന്നാൽ നമ്മുടെ കൽബ് നന്നാകുമ്പോൾ പ്രജകളാകുന്ന നമ്മുടെ അവയവങ്ങളെല്ലാം നന്നായി തീരും. നമ്മുടെ കൽബിൽ ഒരാളോടും ഒരു വെറുപ്പും നമുക്ക് പാടില്ല. ഒരു മനുഷ്യനോടും നമുക്ക് നമ്മുടെ കൽബിൽ ഒരു വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ നമ്മുടെ കൽബ് ആയി തീരണം. നമ്മുടെ അയൽവാസികളോടായാലും നമ്മുടെ സുഹൃത്തുക്കളോടായാലും നമ്മുടെ മഹല്ലുകളിലായാലും ഏതൊരു വിഷയമായി നമ്മൾ ബന്ധപ്പെടുന്നോ ആ ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം നാം നമ്മുടെ കൽബ് കൊണ്ട് ഒരാളോടും ഒരു വെറുപ്പും കാട്ടാൻ പാടില്ല. അങ്ങനെ നമ്മൾ വെറുപ്പില്ലാത്തവരായി ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് കൈവരിക്കാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സ്വഹാബികളോടുകൂടെ ഒരു സമയത്ത് പള്ളിയിലിരിക്കുമ്പോൾ ഹബീബായ നബി തങ്ങള് ഹദറത്തിലേക്കതാ വാതിൽ കടന്നുകൊണ്ട് അവിടുത്തെ ഡോറ് കടന്നുകൊണ്ട് ഒരു സ്വഹാബി കടന്നു വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലയും സല്ലമയും അവിടുത്തെ അനുജന്മാരായ സ്വഹാബികളും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ ഇൽമിങ്ങനെ പങ്കുവച്ചിരിക്കുന്ന സമയത്തിലേക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ അതിലൂടെ വരുന്ന ആള് അദ്ദേഹം സ്വർഗാവകാശിയാണ്. ആ കടന്നു വരുന്ന സ്വഹാബി സ്വർഗാവകാശിയാണെന്ന് സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഈ സ്വഹാബിയൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഈ സ്വഹാബി സ്വർഗത്തിലാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഈ സ്വഹാബി സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി എന്ത് അമലാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ആ സ്വഹാബിനോട് സമ്മതം ചോദിച്ചുകൊണ്ട് മറ്റൊരു സ്വഹാബി അതാ ആ സ്വഹാബിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോവുകയാണ്. അങ്ങനെ അതാ സ്വഹാബിന്റെ വീട്ടിൽ 3 ദിവസമായി വിരുന്ന് നിൽക്കുന്നു. പക്ഷേ ഈ സ്വഹാബിക്ക് അദ്ദേഹത്തിൽ നിന്ന് വേറൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു അമലൊന്നും കാണാത്തത് കൊണ്ട് അദ്ദേഹം സാദാ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു. കടന്നിറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലി കിടക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. പ്രത്യേകമായ ഒരു അമലൊന്നും അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. വളരെ വിഷമമായ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ സ്വഹാബി സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമെന്ന് സ്വഹാബിയോട് ചോദിക്കാൻ ആ സ്വഹാബി തീരുമാനിച്ചു. അങ്ങനെ ആ സ്വഹാബി അവിടുന്ന് പറയുകയാണ്, പ്രത്യേകമായ ഒരു അമലൊന്നും എനിക്കില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരാളോടും എനിക്കൊരു വെറുപ്പുമില്ല എന്ന് ആ സ്വഹാബിയോട് പറയുന്നു. നോക്കൂ നിങ്ങള് എത്ര മഹത്തരമാണ് ആ വാക്കുകള്, എത്ര പവിത്രമാണ് ആ വാക്കുകള്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല.
നമ്മുടെ കുടുംബക്കാരോടായാലും നമ്മുടെ മാതാപിതാക്കളോടാണെങ്കിലും നമ്മുടെ സഹോദരന്മാരോടാണെങ്കിലും നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ കൽബിൽ ഒരാളോടും ഒരു വെറുപ്പും വരാൻ പാടില്ല. അങ്ങനെ ഒരു വെറുപ്പ് വന്നാൽ വിജയം നാം പ്രതീക്ഷിക്കേണ്ടതില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദാ ഖുർആൻ ഇറങ്ങിയ നേരത്ത് റസൂലുള്ളാഹ പേടിച്ചു വന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ തങ്ങളുടെ ഹളറത്തിലേക്ക് കടന്നിറങ്ങുമ്പോൾ അവിടുന്ന് ദാ പേടിച്ചു വറക്കുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന പേടി കൊണ്ട് ദാ വിറക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ബേജാറായി വിറക്കുകയാണ്. അപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, നബിയേ അങ്ങ് എന്തിനാണ് പേടിക്കുന്നത്? അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവരല്ലേ? അങ്ങ് എല്ലാവരെയും സ്നേഹിക്കുന്നവരല്ലേ? എന്തിനാണ് തങ്ങൾ ഭയപ്പെടുന്നത്? തങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് സമാധാനം കൊടുത്തെങ്കിൽ നമുക്ക് അവിടുന്നുള്ള അനുയായികളാണ്. ഹബീബായ നബി നബി തങ്ങളുടെ നമ്മൾ നമ്മളൊക്കെ ഉമ്മത്തിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരാളോടും നമ്മുടെ മനസ്സിൽ പകയുണ്ടാകാൻ പാടില്ല, ഉജ്ബുണ്ടാകാൻ പാടില്ല, കിബിർ ഉണ്ടാകാൻ പാടില്ല, ഹസദ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഒരു സഹോദരൻ നല്ലൊരു നിലയിലെത്തുമ്പോയേക്കും നമുക്ക് അസൂയ വരികയാണ്. അത് നമ്മുടെ കൽബിൽ ഉണ്ടാകാനേ പാടില്ല. അങ്ങനെ നമ്മുടെ കൽബിൽ വന്നാൽ നമ്മളൊക്കെ നരകാവകാശികളാവും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൽബ് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. അല്പം ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. استغفروا ربهم إنه كان غفارا استغفر الله العظيم 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 يا غفار يا الله 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 صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحم يا الله ഞങ്ങളെ ചൊല്ലിയതും പറഞ്ഞതും ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനേ. അർഹമുർവാഹിമായ അള്ളാഹുവേ, പരിശുദ്ധമായ റമദാനിൻ്റെ പകൽ 22-ാമത്തെ നോമ്പ് നോറ്റ് ഞങ്ങൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതിനെ ഞങ്ങൾക്ക് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നീ കബൂലാക്കണേ റഹ്മാനെ. റഹ്മാനെ, പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നവർക്ക് എന്തെല്ലാം കൂലികളാണോ നീ നൽകുന്നതെങ്കിൽ ആ പ്രതിഫലങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായും സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ചെയ്തു പോയ ദോഷങ്ങൾ മുഴുവനും
ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ റഹ്മാനെ. പരിശുദ്ധമായ റമദാൻ ഞങ്ങൾ ഇന്ന് വിട പറയുന്നതിന്റെ മുമ്പായി ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും നീ പൊറുത്തു തരണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തി രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഹറ്റാക്ക് തരല്ല റഹ്മാനെ, ഞങ്ങളെ കെടിനി നീ നശിപ്പിക്കല്ല റഹ്മാനെ, ഞങ്ങളെ കാഴ്ച നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ, ഞങ്ങളെ കേൾവി നീ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ, ഞങ്ങളെ അവയവങ്ങൾ നീ തളർത്തി കളയല്ല റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹുവേ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. കടങ്ങളുള്ളവരെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ നൽകണേ റഹ്മാനെ. മക്കളെ നൽകിയവർക്ക് നീ അവരെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. റഹ്മാനെ, മാരകമായ കൊറോണ എന്ന അസുഖം ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ നിന്നും ഞങ്ങളെ നാട്ടിൽ നിന്നും ആ രോഗത്തിന് നീ എടുത്തു കളയണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, സ്വർഗാവകാശികളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. آمين برحمتك يا أرحم الراحمين بفضلي وبحمدك يا قيوم ختم بالخير لنا كلا وآتم نعماك علينا ثم آدم لقياك بفردوس الرعد صلوات الله على المهدي الهادي الخلق قيل الرسود صلوات الله بكل فم تسل هادي خير الأمم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.